ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൂപ്പർ ടോപ്പിക്സ്. സൂപ്പർ ടോപ്പിക്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള ചെടികൾ വെച്ച് സെറ്റ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള കുറച്ച് വൈൻ പ്ലാന്റ്സിനെയാണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നല്ല വളരെയധികം ഭംഗിയുള്ള പൂക്കളാണ് ഈ ചെടികളുടെ പ്രത്യേകത. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഫസ്റ്റ് കാണുന്ന ചെടിയാണ് ബ്ലീഡിംഗ് ഹാർട്ട്. ഇതിപ്പോൾ എല്ലായിടത്തും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ചെടിയാണ് ബ്ലീഡിംഗ് ഹാർട്ട്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്, മനോഹരമായ അതിൻ്റെ പേര് പോലെ തന്നെയാണ് അതിൻ്റെ പൂവിൻ്റെ ആ ഒരു ആകൃതി. അപ്പോൾ ഈ പൂവിൻ്റെ ഷേപ്പിൽ നിന്നാണ് അതിന് ആ ഒരു പേര് കിട്ടാനുള്ള കാരണം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, നല്ല വെള്ള പൂക്കളുടെ നടുവിൽ റെഡ് കളറിൽ വരുന്ന പെറ്റൽസ്. അത് നമ്മുടെ ഒരു ഹാർട്ട് ബ്ലീഡ് ചെയ്യുന്ന ഒരു ഫീലാണ് നമുക്ക് ആ പൂക്കൾ നോക്കുമ്പോൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബ്ലീഡിംഗ് ഹാർട്ട് എന്ന് വിളിക്കുന്നത്. വളരെ മനോഹരമായ പൂക്കളാണ്. ഇത് കുലകളായിട്ടാണ് ഉണ്ടാവുക. വെളുത്ത പൂക്കളിൽ നടുവിലായിട്ട് ചുവന്ന കളർ കാണാം. നല്ല രസമാണ്. ഇതിൻ്റെ കമ്പുകൾ മുറിച്ച് നട്ടിട്ടാണ് പിടിപ്പിക്കേണ്ടത്. ബിഗിനേഴ്സിന് ഏറ്റവും പറ്റിയ ഒരു ചെടിയാണ് നമ്മുടെ ബ്ലീഡിംഗ് ഹാർട്ട്. കാരണം ഇത് ഒരുപാട് കെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ വളങ്ങൾ തന്നെ കൊടുത്താൽ മതി. നമ്മളിത് നിലത്ത് വെച്ച് നടുകയാണെങ്കിൽ ഇത് നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് പടർത്തി കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ചെടിച്ചട്ടിയിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ച് വലിപ്പം കൂടിയ ചട്ടിയിൽ വെക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒരു ആർച്ച് ഷേപ്പിലൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ സെറ്റ് ചെയ്യാം. കുലകളായിട്ട് പിടിക്കുന്ന പൂക്കൾ വളരെ ഭംഗിയാണ് കാണാൻ. ഇത് നോക്കിയാൽ തന്നെ കാണാം കുലകളായിട്ട് പിടിച്ച് നിൽക്കുന്നത്. നല്ല രസമുള്ള പൂക്കളാണ് കേട്ടോ. ബ്ലീഡിംഗ് ഹാർട്ട് എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ആ വെള്ളയും ചുവപ്പും കൂടെ കലരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് ഈ പൂക്കളുടെ ആ ഒരു പ്രത്യേകത എന്ന് പറയാം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. അടുത്ത എൻ്റെ ചെടിയാണ് ക്ലമാറ്റിസ് ടെർണി ഫ്ലോറ. ഇതും നല്ല വളരെ അധികം ഭംഗിയുള്ള പൂക്കളാണ്. ബ്രൈഡൽ ബൊക്കി എന്ന് ഒരു പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിന്. ക്ലമാറ്റിസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ കുലകളായിട്ട് തന്നെയാണ് നമ്മുടെ ബ്ലീഡിംഗ് ഹാർട്ട് പോലെ തന്നെ കുലകളായിട്ട് തന്നെ പൂക്കൾ നിറയെ പിടിക്കും. ഇതിന് പ്രത്യേകിച്ച് ഒരു സീസണൊന്നുമില്ല, എപ്പോഴും ഇതിൽ പൂക്കൾ ഉണ്ടാകും. ഇതിൻ്റെ ഇളം തണ്ടുകൾ ഒടിച്ച് നട്ടിട്ടാണ് നമ്മളിതിനെ വെച്ച് പിടിപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിന് കുറച്ചൊരു ഇളം സൺലൈറ്റ് കിട്ടുന്ന വശത്ത് വെക്കണം. കുറച്ച് സൺലൈറ്റിൻ്റെ ആവശ്യമുള്ള ഒരു ചെടിയാണ് ക്ലമാറ്റിസ്. നമ്മൾ ദിവസവും വെള്ളം നനച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. പൂക്കളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ തണ്ടുകൾ ഇങ്ങനെ നിൽക്കുന്ന തണ്ടുകളൊക്കെ ഒഴിവാക്കുക. അതായത് നല്ലപോലെ ഒന്ന് വെട്ടി ഒതുക്കി ചെടിയെ ഒന്ന് പ്രൂൺ ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെമ്മുകളൊക്കെ വന്നു പുതിയ മൊട്ടുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇതും നമുക്ക് പടർത്തി കൊടുത്ത് ഒരു വളർത്തുന്ന ഒരു വൈൻ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് കാണാൻ. വെള്ള പൂക്കൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. കുലകളായിട്ടാണ് പിടിക്കുക. ഇതിനും സാധാരണ കൊടുക്കുന്ന വളങ്ങൾ തന്നെ നമുക്ക് കൊടുത്താൽ മതി. ചാണകപ്പൊടി, എല്ലുപൊടി, അതുപോലെ കമ്പോസ്റ്റ്, ഈ വിധത്തിലുള്ള വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. നല്ല ഭംഗിയിൽ നമുക്ക് ആർച്ച് ഷേപ്പിലൊക്കെ സെറ്റ് ചെയ്ത് ഇതിനെ വളർത്തി കഴിഞ്ഞാൽ വീടിൻ്റെ മുറ്റത്ത് നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ ഇതും എല്ലാവരും വീട്ടിൽ ഒന്ന് ഉൾപ്പെടുത്തുക. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഗാർഡനിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ക്ലമാറ്റിസ്. ഇതിൻ്റെ മഞ്ഞയും കിട്ടുന്നുണ്ട്. അപ്പോൾ യെല്ലോ കളറിലുള്ള ക്ലമാറ്റിസും ഉണ്ട്. അതെൻ്റെ കയ്യിലില്ല. നഴ്സറികളിലൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഫ്ലവർ ഷോ ഒക്കെ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് മഞ്ഞ. പക്ഷേ മഞ്ഞയെക്കാട്ടിൽ എനിക്ക് കൂടുതൽ ഭംഗി തോന്നിയത് വെള്ളക്കാണ്. നല്ല ഭംഗിയാണ് കാണാൻ. അടുത്ത എൻ്റെ പ്ലാന്റാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പം ഒരു മെഡിസിനൽ പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ശംഖുപുഷ്പത്തിൻ്റെ ബ്ലൂ ഫ്ലവർ വളരെ ഫേമസ് ആണ്. ഇപ്പോൾ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇതിന് വളരെ ഡിമാൻഡാണ് ഈ ഒരു പ്ലാന്റിന്. നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കിയേക്കാണ് ഇതിന് നല്ല പ്രൈസ് കൊടുക്കണം. ഓൺലൈനിൽ നിന്ന് ഈ ചെടി വാങ്ങാനോ അല്ലെങ്കിൽ ഇതിൻ്റെ പൂക്കൾ വാങ്ങാനോ ഒക്കെ. കാരണം ഇതിൻ്റെ ബ്ലൂ കളർ പൂക്കൾ കൊണ്ടിട്ടാണ് ബ്ലൂ ടീ ഉണ്ടാക്കുന്നത്. ബ്ലൂ ടീയുടെ ഗുണങ്ങളെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ദയവചെയ്ത് അതും കൂടി ഒന്ന് കാണുക. നല്ല രസമാണ്. നമുക്ക് ഈ പൂക്കൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് വൈറ്റ് ശംഖുപുഷ്പമാണ്. ബ്ലൂവിനെ പോലെ തന്നെ മെഡിസിനൽ വാല്യൂ ഉള്ള പൂക്കളാണ് വൈറ്റും. നല്ല രസമാണ്. ഇതും ഒരു വൈൻ പ്ലാന്റ് ആണ്. പടർത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ദിവസവും പൂക്കൾ തരുന്ന ചെടിയാണ്. ഇതൊരു ഹോളി ഫ്ലവറും കൂടിയാണ്. നമ്മൾ ഒരു പുണ്യമായ പൂക്കളായിട്ട് പുണ്യമായിട്ടുള്ളൊരു ചെടിയായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട്. അത്രയും ഒരു മെഡിസിനൽ വാല്യൂവും അതുപോലെ തന്നെ ഒരു ഡിവിനിറ്റി ഒക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ശംഖുപുഷ്പം. അപ്പോൾ നല്ല രസമാണ് ഇത് കാണാനും പൂക്കൾ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ബ്ലൂ, ഇതിൻ്റെ ബ്ലൂ കളർ ഫ്ലവർ വെച്ചിട്ടാണ് നമ്മൾ ബ്ലൂ റൈസ് ഉണ്ടാക്കും, ബ്ലൂ കേക്ക് ഉണ്ടാക്കും, അതുപോലെ നമുക്ക് ബ്ലൂ കളറിലുള്ള വട്ടയപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇതൊരു ഫുഡ് കളറായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ നീല കളറിലുള്ള പൂക്കൾ. അപ്പോൾ നിങ്ങൾ ആ ഞാൻ ഇട്ടിരിക്കുന്ന ആ വീഡിയോയും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ ടീ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ഗുണമുള്ള
ഒന്നാണ് ബ്ലൂ ടീ. നമുക്ക് ഇപ്പോൾ ഗ്രീൻ ടീ ആണല്ലോ എല്ലാവരും ഇപ്പോൾ ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഗ്രീൻ ടീനെക്കാട്ടിൽ ഇരട്ടി കൂടുതൽ ഗുണങ്ങളുള്ളതാണ് ബ്ലൂ ടീ. അതും നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിച്ച്, ഗ്രീൻ ടീ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് തേയിലച്ചെടിയൊന്നും വീട്ടിൽ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പക്ഷെ ബ്ലൂ ടീ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സ്ഥിരം നമുക്ക് ദിവസവും പൂ കിട്ടുന്ന നമ്മുടെ ശംഖു പുഷ്പത്തിനെ വീട്ടുമുറ്റത്ത് നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പറ്റും. ഇത് വിത്തുകൾ ഇട്ടിട്ടാണ് പിടിപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ തൈകൾക്കൊക്കെ പുറത്തൊക്കെ നല്ല വിലയുണ്ട്. നമുക്കാണ് മലയാളികൾക്കാണ് ഈ ശംഖുപുഷ്പത്തിനൊരു വിലയില്ലാത്തത്. അപ്പോൾ എല്ലാവരും ഇതും കൂടി ഒന്ന് നിങ്ങളുടെ ഗാർഡനിൽ ഉൾപ്പെടുത്തുക. അടുത്ത പ്ലാന്റാണ് തൻബേജ്യ. തൻബേജ്യ എന്ന് പറയുമ്പോൾ നമ്മളെ വയലറ്റ് കളറിൽ കാണുന്നത് ഈ പൂവാണ് തൻബേജ്യ. ഇതും ഒരു വൈൻ പ്ലാന്റ് ആയിട്ട് നമുക്ക് പടർത്തി കൊടുക്കാൻ പറ്റുന്ന ചെടിയാണ്. നിറയെ കുലകളായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുക. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ നല്ല മൊട്ടുകൾ പിടിച്ചു വരുന്നത്, നല്ല ഭംഗിയാണ് കാണാൻ. വയലറ്റ് കളറിൻ്റെ ഒരു പ്രത്യേകത, നല്ല രസമുള്ള കളറാണ്. ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡും കാണാറുണ്ട്, ബ്ലൂ കളറിലും വരുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ ഗാർലിക് വൈൻ. ഗാർലിക് വൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയായിരിക്കും വെളുത്തുള്ളിയുടെ മണമുള്ള ഒരു ചെടിയാണ്. അതിൻ്റെ ഇലകൾക്ക് വെളുത്തുള്ളിയുടെ മണമാണ്. ആ ഇലകൾ നമ്മളൊന്നും സ്മെല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗാർലിക്കിൻ്റെ മണമാണ് ഫീൽ ചെയ്യുക. അതും നിറയെ കൊലകളായിട്ട് വയലറ്റ് പൂക്കൾ പിടിക്കുന്ന ചെടിയാണ് ഗാർലിക് വൈൻ. അത് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് വരില്ല. ഒക്കെ പാമ്പിന് വെളുത്തുള്ളിയുടെ മണം അല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ട് കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ ആ ചെടി ഗാർലിക് വൈൻ വെച്ച് കഴിഞ്ഞാലും പാമ്പ് വരില്ല എന്ന് പറയും. നമ്മുടെ തൻബേജ്യ പോലെ തന്നെ ഇരിക്കുന്ന ഒരു പ്ലാന്റാണ്. പക്ഷേ ഇലകൾക്കൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്, അതിൻ്റെ ഇലകൾ കുറച്ച് ചെറുതാണ്. ഇവിടെ എൻ്റെ കയ്യിലുണ്ട് ആ പ്ലാന്റ്, പക്ഷേ ഇതുവരെ അതിൽ പൂവിട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാനതൊന്ന് തണലത്തായിപ്പോയി അത് വെച്ചത്. വെയിൽ കൊള്ളേണ്ട സ്ഥലത്ത് വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ പൂവിട്ട് പോയാൽ. ഇനി അതിനെ ഒന്ന് മാറ്റി നടണം. അതുകൊണ്ടാണ് ഞാനത് ഇതിൽ വീഡിയോയിൽ കാണിക്കാത്ത, അതിലോട്ടും പൂക്കളൊന്നും ഇല്ലാത്ത കാരണമാണ്. അപ്പോൾ നമുക്ക് ഗാർലിക് വൈനും ഇതുപോലെ തന്നെ നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്ന, കമ്പ് ഒടിച്ച് നട്ടിട്ടാണ് ഞാനിതൊക്കെ വെച്ച് പിടിപ്പിച്ചെടുത്തത്. ഓരോ സ്ഥലത്തുനിന്നും കളക്റ്റ് ചെയ്തതാണ് ഇതിൻ്റെയൊക്കെ കമ്പുകൾ. ഓരോ സ്ഥലത്തുനിന്നും കളക്റ്റ് ചെയ്ത് ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണ് നടുക. അപ്പോൾ തൻബേജ്യം അതുപോലെ തന്നെ കമ്പുകൾ ഒടിച്ച് നട്ട് കഴിഞ്ഞാൽ വേഗത്തിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഗാർഡനിങ്ങിൽ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ പറ്റിയ ചെടിയാണ്. കാരണം ഒരുപാട് കെയർ വേണ്ട, ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് ഫെർട്ടിലൈസേഴ്സ്, സാധാരണ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കൾ പിടിക്കുന്ന ഒരു ചെടിയാണ് തൻബേജ്യ. ഇതിൻ്റെ പേര് പലർക്കും അറിയുന്നുണ്ടാവില്ല, പക്ഷേ ഈ പൂക്കളും ചെടിയും നിങ്ങളെല്ലാവരും കാണുന്നവരൊക്കെ തന്നെ ഇത് കണ്ടിട്ടുണ്ടാവും പലയിടത്തും. അപ്പോൾ എല്ലാവരും ഇതും കൂടി നിങ്ങളുടെ ഗാർഡനിൽ ഒന്ന് ഉൾപ്പെടുത്തുക. അടുത്ത ചെടിയാണ് മെക്സിക്കൻ ഫ്ലെയിം. അപ്പോൾ മെക്സിക്കൻ ഫ്ലെയിം വൈൻ എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് അത്. ഞാൻ ഇതിന് മുമ്പ് ഇതിൽ പൂക്കൾ ഉണ്ടായപ്പോൾ, ഇതൊരു സീസണിൽ മാത്രം പൂക്കൾ പിടിക്കുന്നത്, എപ്പോഴും ഇതിൽ പൂക്കൾ ഉണ്ടാവാറില്ല. അപ്പോൾ ഇതൊരു ഫെബ്രുവരിയിൽ പൂക്കൾ പിടിച്ചപ്പോൾ, കഴിഞ്ഞ ഫെബ്രുവരിയിൽ പൂക്കൾ പിടിച്ചപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരുന്ന ഫോട്ടോ ആണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഇതിൽ പൂക്കളില്ല, ഇലകൾ മാത്രമായിട്ട് ഇങ്ങനെ പടർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ പൂക്കൾ പിടിച്ചപ്പോൾ എടുത്തൊരു ഫോട്ടോ ആണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയാണ്, നല്ല നമ്മുടെ ട്രംപറ്റ് ഫ്ലെയിം വൈനിൻ്റെ പോലെ തന്നെ ആ ഒരു ഫാമിലിയിൽപ്പെട്ട ആളുകളാണ് ഇവരും. ട്രംപറ്റ് ഫ്ലെയിം വൈൻ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ വാഗമണ്ണിൽ പോകുമ്പോൾ എല്ലാ വീടുകളിലും കാണുന്ന നല്ല ഓറഞ്ച് കളറിൽ നിറയെ ഇങ്ങനെ പിടിച്ച് കിടക്കുന്ന, അതിൻ്റെ പിങ്കും അതിൻ്റെ യെല്ലോയും ഒക്കെ ഉണ്ട്. പക്ഷേ വാഗമണ്ണിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്നതാണ് ഓറഞ്ച് കളറിലുള്ള ട്രംപറ്റ് ഫ്ലെയിം വൈൻ. നിങ്ങൾ ആരെങ്കിലും വാഗമണ്ണിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു കമ്പ് നിങ്ങൾ കളക്ട് ചെയ്യുക. ഒരു കമ്പൊന്നും കളക്ട് ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഞാൻ വാഗമണ്ണിൽ നിന്ന് അങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് നട്ടിട്ടൊന്നും അത് പിടിച്ച് കിട്ടിയില്ല. പക്ഷെ ഒരു തവണ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും നശിച്ചു പോവില്ല. നമുക്ക് എപ്പോഴും അത് ആ ചെടി സേവ് ചെയ്ത് നമ്മുടെ കൂടെ തന്നെ വളർത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നൊരു ചെടിയാണ്. അതെന്തുകൊണ്ടോ കഷ്ടകാലത്തിന് എനിക്കത് പിടിപ്പിക്കാൻ നോക്കിയിട്ടത് ശരിയായില്ല, അത് അതിൻ്റെ കമ്പ് ഉണങ്ങിപ്പോയി. അപ്പോൾ ആരെങ്കിലും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, വാഗമണ്ണിൽ നിറയെ ഓറഞ്ച് കളറിൽ ട്രംപറ്റ് ഫ്ലെയിം വൈൻ. ഞാനിതിൽ കാണിക്കുക, അതിൻ്റെ ഒരു ഫോട്ടോ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതിൻ്റെ യെല്ലോ കളറും അതുപോലെ തന്നെ പിങ്ക് കളറും ഓറഞ്ച് കളർ, ഇതാണ് നമ്മുടെ ട്രംപറ്റ് ഫ്ലെയിം വൈൻ. നല്ല ഭംഗിയാണ് കാണാൻ. ഈ ട്രംപറ്റ് ഫ്ലെയിം വൈൻ പോലെ തന്നെയാണ് നമ്മുടെ മെക്സിക്കൻ ഫ്ലെയിം വൈൻ ഞാനിപ്പോൾ നേരത്തെ കാണിച്ചത്. മെക്സിക്കൻ ഫ്ലെയിം വൈൻ കമ്പ് ഒടിച്ച് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കുന്നുണ്ട്. പക്ഷേ ട്രംപറ്റ് ഫ്ലെയിം വൈൻ്റെ ഞാൻ കമ്പ് കൊണ്ടുവന്ന് നട്ടിട്ട് പിടിച്ചില്ല. എനിക്ക് തോന്നുന്നു അത് അവിടെ ആ തണുപ്പുള്ള സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ പെട്ടെന്നൊരു ആ ക്ലൈമറ്റ് ചേഞ്ച് മാറിയപ്പോൾ ഉള്ള ആ ഒരു പ്രശ്നം കൊണ്ടൊക്കെ ആയിരിക്കും പിടിക്കാതെ പോയത്. ഇതൊരു ട്രോപ്പിക്കൽ പ്ലാന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇതിന് സൺലൈറ്റും ആവശ്യമുണ്ട്, സൺലൈറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത്
നട്ടു കഴിഞ്ഞാൽ നിറയെ പൂക്കൾ പിടിക്കും, നല്ല ഭംഗിയുള്ള പൂക്കൾ. നമ്മുടെ കണ്ണിനെ വളരെയധികം ആകർഷിക്കുന്ന ഒരു ചെടിയാണ് ട്രംപറ്റ് ഫ്ലേം. എൻ്റെ ഒരു ഡ്രീം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ചെടി. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ഈ ചെടി. അപ്പോൾ വാഗമണ്ണിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ഒരു ചെടിയെ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം ഈ ചെടി വളരെയധികം പൂവിട്ട് നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇങ്ങോട്ടേക്കൊന്നും അധികം കാണുന്നില്ല ഈ ചെടി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ഓൺലൈനിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടും. പക്ഷേ ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടുന്നത് എത്രത്തോളം സേഫാണ്, നമുക്കത് കയ്യിലേക്ക് ആ പ്ലാന്റ് കിട്ടുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്നുമുള്ള ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് എനിക്കത് വാങ്ങാനുള്ള ഒരു ധൈര്യമില്ല. അപ്പോൾ എല്ലാവരും ഈ ചെടിയും കൂടെ എങ്ങനെയെങ്കിലും നിങ്ങൾ കളക്ട് ചെയ്ത് നിങ്ങളുടെ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എളുപ്പത്തിൽ നട്ട് വളർത്താൻ പറ്റുന്ന വൈൻ പ്ലാന്റ്സ്. ഇനി വേറെയും ഉണ്ട്, നമ്മുടെ മധുമാലതി അല്ലെങ്കിൽ രംഗൂൺ ക്രീപ്പർ. ഞാനൊരു വീഡിയോ വേറെ തന്നെ അതിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്ത ആളുകളുണ്ടെങ്കിൽ ദയവേത് അതും കൂടി കാണുക. അങ്ങനെ ഒരുപാട്. പിന്നെ ആകാശമുല്ല എന്ന് പറയുന്നൊരു ചെടിയുണ്ട്, അതും ഒരു വൈൻ പ്ലാന്റാണ്. അങ്ങനെ ഒത്തിരി വൈൻ പ്ലാന്റ്സ് നിറയെ പൂക്കൾ പിടിക്കുന്നതുണ്ട്. പക്ഷേ നമുക്ക് കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന വേഗത്തിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് വൈൻ പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്ത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, വീണ്ടും കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.